സദസ്സന സാധനം കൂപ്പുകൾ സങ്കീർത്തനം 37 പറയുന്നു കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു വിശുദ്ധ യോസേപ്പിതാവ് ആര് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഗ്രന്ഥം മറുപടി പറയുന്നു നീതിമാൻ എന്ന് ആരാണ് നീതിമാൻ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നീതിമാനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് തക്ക സമയത്ത് നൽകുന്നവനാണ് നീതിമാൻ ലോകം മുഴുവൻ മഹാമാരിയിലൂടെയും പലവിധ പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലത്ത് നീതിമാനായ വിശുദ്ധ യോസേപ്പിതാവിനെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു 1870 December 8 പയസ് 9 മാർപ്പാപ്പ വിശുദ്ധ യോസേപ്പിതാവിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ചാണ് 2021 മാർ യോസേപ്പ് വർഷമായി ആചരിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുസഭ മക്കളോട് ആഹ്വാനം ചെയ്തത് യേശുവിന്റെ രക്ഷാകര ചരിത്രത്തിൽ സഹരക്ഷകനായി തീർന്ന ഒരു വ്യക്തിത്വമുണ്ട് അതാണ് നീതിമാനായ ജോസഫ് യോസേപ്പ് പിതാവ് എന്ന് നാം വിളിക്കുന്ന മാർ യോസേപ്പ് ദൈവത്തിന്റെ സ്ഥാനം ഈ ഭൂമിയിൽ അലങ്കരിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തവനാണ് യോസേപ്പ് പിതാവ് ദൈവത്തിനേറെ പ്രിയപ്പെട്ടവൻ ദൈവം ധാരാളം സംസാരിക്കുന്നവൻ എന്നാൽ ദൈവത്തോട് തിരിച്ചൊന്നും ചോദിക്കാത്തവൻ പറയുന്നത് മുഴുവൻ അനുസരിക്കുന്നവൻ അതാണ് നീതിമാനായ യോസേപ്പ് പിതാവ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവം കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനായി നിർബന്ധം പിടിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം ദൈവം സംസാരിക്കുമ്പോൾ നാം അനുസരണയുള്ളവരായി മാറുന്നുണ്ടോ എന്ന് പഴയ നിയമത്തിൽ ദാവീദ് പറയുന്നു ഞാൻ വിളിക്കുന്നിടത്തേക്ക് എന്റെ ദൈവം വന്നില്ലെങ്കിൽ ദൈവം വിളിക്കുന്നിടത്തേക്ക് ഞാൻ പോകണ്ടേ വിശുദ്ധ യോസേപ്പ് പിതാവ് എല്ലാ കാര്യങ്ങളിലും തമ്പുരാന്റെ ഹിതം ആരാഞ്ഞ വ്യക്തിയാണ് രാത്രിയുടെ യാമങ്ങളിൽ എന്തിനു സ്വപ്നങ്ങളിൽ പോലും തമ്പുരാന്റെ ഹിതത്തിന് കാതോർത്ത വ്യക്തി തന്റെ കുടുംബത്തിന് കൊടുക്കാവുന്നതൊക്കെയും അതിന്റെ പൂർണ്ണതയിൽ കൊടുത്ത വ്യക്തി പരിശുദ്ധ അമ്മയ്ക്ക് സംരക്ഷണവും ഉണ്ണിമിശിഹായ്ക്ക് പിതാവുമായ വ്യക്തി ആയതിനാൽ യോസേപ്പ് പിതാവിനെ കുറിച്ച് പറയുക എന്ന് വെച്ചാൽ സ്വർഗത്തെ കുറിച്ച് പറയുക എന്ന് വേണം നാം കരുതുവാൻ കാരണം അവിടുത്തെ കരങ്ങളിലാണ് സ്വർഗത്തിന്റെ ഉടമയിരിക്കുന്നത് അവിടെ നിന്നാണ് സ്വർഗത്തിന്റെ ഉടമയെ നോക്കി പരിപാലിച്ചത് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പര സ്നേഹത്തിനും വിശ്വാസത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഈ സാഹചര്യത്തിൽ തിരുകുടുംബത്തിന് മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാതൃക അനുകരിച്ച് ഓരോ ക്രൈസ്തവ കുടുംബവും നഷ്ടത്തിലെ തിരുകുടുംബമായി തീരുവാൻ പരിശ്രമിക്കണം ദൈവസ്നേഹവും പരസ്പര സ്നേഹവും വളർത്തിയെടുക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സ്വാർത്ഥതയ്ക്ക് അല്പം പോലും പ്രാമുഖ്യം കൊടുക്കാതെ ദൈവത്തിന്റെ സ്വരം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാണ് യോസേപ്പ് പിതാവ് ശ്രമിച്ചത് അടിയുറച്ച ദൈവവിശ്വാസവും വിട്ടുവീഴ്ച മനോഭാവവും പങ്കുവെക്കലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും പ്രത്യാശയോടെ അഭിമുഖീകരിക്കുവാനും തരണം ചെയ്യുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ അനുദപിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയ കവാടത്തിന് മുൻപിൽ മകനെ മകളെ നീ എന്റേതാണ് എന്ന് പറഞ്ഞ് ദൈവം കാത്തിരിക്കുന്നു നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം ആരെ ഭയപ്പെടണം എന്തിനെ ഭയപ്പെടണം പുണ്യങ്ങളുടെ നിർഗുണമായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥതയാൽ നീതിമാന്മാരായ അപ്പന്മാരും കൃപ നിറഞ്ഞ അമ്മമാരും ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്ന അനുസരണയുള്ള മക്കളുമായി തീരുന്ന കുടുംബം തിരുസഭയ്ക്കും ലോകത്തിനും സമ്മാനിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ സങ്കീർത്തകൻ പറയുന്നത് പോലെ നീർച്ചാലിനരികെ നട്ടതും എന്നും ഫലം തരുന്നതുമായ പച്ചില വൃക്ഷം പോലെ നമ്മുടെ ജീവിതത്തിൽ നീതി കരകവിഞ്ഞൊഴുകുവാൻ മറ്റുള്ളവർക്ക് ദൈവസ്നേഹം വക്കോളം പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നീതിമാനായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ വർഷാചരണത്തിന്റെ മംഗളങ്ങൾ ലോകത്തിന് മുഴുവൻ നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു ഏവർക്കും നന്ദി ജയ് ക്രൈസ്റ്റ്.